ഇന്ന് സംസ്ഥാനത്ത് പന്ത്രണ്ട് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ആരുടെയും പരിശോധനാഫലം നെഗറ്റീവായിട്ടില്ല പോസിറ്റീവായത് കണ്ണൂർ കണ്ണൂരഞ്ച് മലപ്പുറം മൂന്ന് പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് ഒന്ന് വീതം ഇന്ന് പോസിറ്റീവായ എല്ലാ കേസുകളും പുറത്തു നിന്ന് വന്നതാണ് വിദേശത്തു നിന്ന് വന്ന നാല് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എട്ട് പേര് അതിൽ പേര് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഗുജറാത്തിൽ നിന്നൊരാൾ തമിഴ്നാട്ടിൽ നിന്നൊരാൾ ഇതുവരെ അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് എഴുപത്തി രണ്ടായിരം പേരാണ് നിരീക്ഷണത്തിലുള്ളത് വീടുകളിലെ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേർ നാനൂറ്റി അൻപത്തഞ്ച് പേർ ആശുപത്രികളിൽ ഇന്ന് മാത്രമായി നൂറ്റി പത്തൊൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരെ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് കണ്ണൂർ ജില്ലയിൽ പാനൂർ മുനിസിപ്പാലിറ്റി ചുക്ലി മയിൽ പഞ്ചായത്തുകൾ കോട്ടയത്ത് കോരിത്തോട് പഞ്ചായത്ത് ഇതാണ് പുതിയ ഹോട്ട്സ്പോട്ടുകളായത് ഇതിൽ കണ്ടെയ്ൻമെൻ്റ് സോണുകളുടെ നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കും ഇന്നാകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സാമ്പിളുകളാണ് പരിശോധിച്ചത് നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്വാറൻ്റൈൻ റിവേഴ്സ് ക്വാറൻ്റൈൻ ഇവയെല്ലാം കൂടുതൽ ശക്തമായി തുടരേണ്ടതുണ്ട് അതിൻ്റെ സൂചനയാണ് ഇന്നത്തെ റിസൾട്ട് നൽകുന്നത് കേരളം പുതിയ രോഗികളുടെ എണ്ണം വർദ്ധിക്കാതെ പിടിച്ചു നിന്നിരുന്നു വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു അടുത്ത ഘട്ടം സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനമാണ് ഇതുവരെ സമ്പർക്കത്തിലൂടെ രോഗം പകർന്നവരുടെ എണ്ണം പരിമിതമാണ് അപ്പോൾ ഭയപ്പെടേണ്ടത് സമ്പർക്കത്തെ തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ പ്രായാധിക്യമുള്ളവർ ക്വാറൻറ്റൈനിലുള്ളവർ തുടങ്ങിയ രോഗസാധ്യതയുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരെ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് പ്രായാധിക്യമുള്ളവരെയും ക്വാറൻറ്റൈനിലുള്ളവരെയും ആരോഗ്യ പ്രവർത്തകർ ടെസ്റ്റ് ചെയ്യുന്നത് രോഗബാധ എത്രത്തോളം സമൂഹത്തിൽ നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാനാണ് ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് സാമ്പിളുകളാണ് ശേഖരിച്ചത് അതിൽ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് നെഗറ്റീവായിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിശോധനയിൽ ഇതേവരെ കേവലം നാല് പേർക്ക് മാത്രമാണ് രോഗമുണ്ടെന്ന് കണ്ടത് ഇതിനർത്ഥം കോവിഡ് രോഗത്തിൻ്റെ സാമൂഹ്യ വ്യാപനം കേരളത്തിൽ നടന്നിട്ടില്ല എന്നാണ് ശാരീരിക അകലം പാലിക്കുക ആവർത്തിച്ച് കൈ കഴുകുക മാസ്ക് ധരിക്കുക ഇങ്ങനെയുള്ള ബ്രേക്ക് ദ ചെയിൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും ക്വാറൻ്റൈൻ കൃത്യമായി നടപ്പാക്കുന്നതിലും നമ്മൾ മുന്നേറിയെന്നാണ് നമ്മുടെ അനുഭവം സംസ്ഥാനത്ത് ഇതുവരെ എഴുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി പേർ കര വ്യോമ നാവിക മാർഗങ്ങളിലൂടെ കോവിഡ് പാസുമായി എത്തിയിട്ടുണ്ട് ഇവരിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നാണ് റോഡ് വഴി എത്തിയത് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊൻപത് പേരാണ് വിമാനം വഴി വന്നവരിൽ അൻപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധയുണ്ടായത് കപ്പലിലെത്തിയ ആറു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു റോഡ് വഴി വന്നവരിൽ നാൽപ്പത്തി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി ഇതേ കണക്ക് ഇതുവരെ ഇരുപത്തിയാറ് വിമാനങ്ങളും മൂന്ന് കപ്പലുകളിലുമായാണ് ഇന്നലെ വരെ വന്നത് എത്തിയ ആറായിരത്തി അൻപത്തിനാല് പേരിൽ മൂവായിരത്തി മുന്നൂറ്റഞ്ച് പേരെ സർക്കാർ വക ക്വാറൻറ്റൈൻ സംവിധാനത്തിലേക്ക് അയച്ചു ഹോം ഐസൊലേഷനിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് പേർ ആശുപത്രികളിലേക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് പേരെയും മാറ്റി ഇത്തരത്തിൽ നമ്മുടെ സഹോദരങ്ങൾ തുടർച്ചയായി എത്തുമ്പോൾ സ്വാഭാവികമായും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ തീവ്രതയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇതിത്തരത്തിൽ വിശദമായി പറയുന്നത് ധാരണാ പിശവ് കൊണ്ട് ഒരാളിലും അലംഭാവം ഉണ്ടായിക്കൂട എന്നത് ഉറപ്പ് വരുത്താനാണ് അത്തരത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സുരക്ഷയുണ്ടാകണം എന്നത് തന്നെയാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചിലർ വളച്ചൊടിക്കുന്നത് കണ്ടു അതിലെ സാധാവ് മാത്രമേ ഉള്ളൂ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ രാജ്യത്താകെ ലഘൂകരിച്ചിട്ടുണ്ട് പുതിയ സാഹചര്യത്തെ നേരിടുമ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചുള്ള ജാഗ്രതയാണ് ഉണ്ടാകേണ്ടത് നാട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആദ്യം എത്തേണ്ട ആളുകളെ കൃത്യമായി തന്നെ വേർതിരിച്ചിട്ടുണ്ട് ഗർഭിണികൾ രോഗബാധിതർ കുട്ടികൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് ആദ്യം എത്തേണ്ടത് അതിനനുസരിച്ചാണ് സർക്കാരുകൾ ക്രമീകരണം ഏർപ്പെടുന്നത് എന്നാൽ അത്ര അത്യാവശ്യമല്ലാത്ത പലരും ഈ സംവിധാനത്തിൻ്റെ പ്രയോജനം പറ്റുകയാണ് അതിൻ്റെ ഭാഗത്തിൽ അതിൻ്റെ ഭാഗമായി മുൻഗണന ലഭിക്കേണ്ടവർ കുടുങ്ങിപ്പോകുന്നു ഈ അവസ്ഥ ഒഴിവാക്കാനാവണം അതിനെ ഔദ്യോഗിക സംവിധാനങ്ങളുമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാവുകയാണ് വേണ്ടത് ആരും ഇപ്പോഴുള്ളിടത്ത് തന്നെ അനന്തമായി കുടുങ്ങിക്കിടക്കാൻ പോകുന്നില്ല അവർക്ക് നാട്ടിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ ക്രമാനുഗതമായി ഒരുങ്ങുന്നുണ്ട് പ്രയാസങ്ങളുണ്ടാകാം എന്നാൽ അനാവശ്യമായ തിക്കും തിരക്കും അപകടം ക്ഷണിച്ചു വരുത്തുകയുള്ളൂ വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ സംസ്ഥാനത്ത് ഇക്കാലത്തെത്തുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ആരോഗ്യ തദ്ദേശ വകുപ്പുകളും പോലീസും സൂക്ഷിക്കണം വാഹനങ്ങളിൽ ആളുകളെ കുത്തി നിറച്ചുള്ള യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഗുണം ചെയ്യില്ല ലോക്ക്ഡൗൺ ഇളവുകൾ വന്നപ്പോൾ പൊതുവെ ചലനാത്മകതയുണ്ടായത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ കാര്യങ്ങൾ അഴിഞ്ഞു പോകുന്നതിലേക്ക് ഇതെത്താനും പാടില്ല നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡ് തല സമിതികളുടെയും ഇടപെടൽ പ്രധാനമാണ് തുറന്ന മനസ്സോടെ അർപ്പണബോധത്തോടെ എല്ലാവരും പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം സഹായം ഉണ്ടാവണം ചെക്ക് പോസ്റ്റുകളിലും ആശുപത്രികളിലും പി പി ഇ കിറ്റുകളും മാസ്ക്കും മറ്റും ആവശ്യാനുസരണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് മരുന്ന് ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടിടത്ത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് റോഡരികിൽ തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ചിലതിൽ റെസ്റ്റോറൻറ്റ് മാതൃകയിൽ ആളുകളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ പതിവായിട്ടുണ്ട് ഇത് അനുവദിക്കാൻ പറ്റുന്ന പ്രവണതയല്ല പാഴ്സൽ ഭക്ഷണമേ സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുള്ളൂ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് എന്നാൽ ചില സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നതായി പറയുന്നുണ്ട് സ്കൂൾ തുറക്കുന്ന മുറക്ക് മാത്രമാണ് ട്യൂഷൻ തുടങ്ങാൻ അനുവാദമുണ്ടാവുക നിർബന്ധമാണെങ്കിൽ ഓൺലൈൻ വഴി ട്യൂഷനാകാം ആശുപത്രികളിൽ തിരക്ക് വർദ്ധിക്കുന്നുണ്ട് അത് നിയന്ത്രിക്കണം നിയന്ത്രിക്കും തിക്കിത്തിരക്കി രോഗികളും സഹായികളും എത്തുന്നതും സാമൂഹ്യ അകലം പാലിക്കാത്തതും ആശുപത്രികളിലാകുമ്പോൾ വലിയ പ്രതിസന്ധിക്കാനിടയാക്കുക അടിയന്തര ഇടപെടൽ ആരോഗ്യവകുപ്പിൽ നിന്നും അക്കാര്യത്തിൽ ഉണ്ടാകും എയ്ഡ്സ് ബാധിതരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന പ്രശ്നം പരിഹരിക്കും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇതിലുടനെ ഇടപെടണം തുണിക്കടകൾക്ക് പൊതുവെ അനുവാദം നൽകിയിട്ടുണ്ട് ഒന്നിലധികം നിലകളുള്ള കടകൾക്കും പ്രവർത്തിക്കാം കടകൾ തുറന്നപ്പോൾ കാണുന്ന ഒരനുഭവം ചിലയിടങ്ങളിൽ ചെറിയ കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിനെത്തുന്നുണ്ട് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിനെത്തുന്നത് പൂർണമായും ഒഴിവാക്കണം ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം തുണിയുടെ മൊത്തവ്യാപാര കടകളുണ്ട് ആ കടകൾക്കും തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ് പരീക്ഷകൾ തുടങ്ങുകയാണ് അതിനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും ബസ്സുകൾ ഉൾപ്പെടെ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിരവധി ഫോട്ടോ സ്റ്റുഡിയോകൾ പ്രവർത്തിക്കുന്നുണ്ട് അവയുടെ എല്ലാം പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഔദ്യോഗികമായ പല ആവശ്യങ്ങൾക്കും അപേക്ഷ നൽകാനും മറ്റും ഫോട്ടോ ആവശ്യമുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോകൾക്ക് പ്രവർത്തന അനുവാദം നൽകുന്നതാണ് കേരളത്തിലേക്കുള്ള പ്രത്യേക നോൺ എ സി ട്രെയിൻ നാളെ വൈകിട്ട് ആറിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും ആയിരത്തി മുന്നൂറ്റി നാല് പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേർ ഡൽഹിയിൽ നിന്നാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ യു പി ജമ്മുകാശ്മീർ ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ബാംഗ്ലൂരിൽ നിന്ന് മറ്റന്നാൾ മുതൽ ദിവസേന നോൺ എ സി ചെയർ കാർ ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് തിരികെ പോകണമെന്നാവശ്യപ്പെട്ട് മുന്നൂറോളം അതിഥി തൊഴിലാളികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ബഹളം വെച്ച സംഭവമുണ്ടായി യു പി ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇവർ റെയിൽപാളത്തിലൂടെ നടന്നാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പോലീസും മറ്റും അനുനയിപ്പിച്ച് അവരെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചയച്ചു ഇതുപോലുള്ള ചില സംഭവങ്ങൾ മറ്റു ചില സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഡിവൈഎസ്പി തലത്തിലെ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവരുടെ ക്ഷേമത്തിനായി സർക്കാരും ജനമൈത്രി പോലീസും സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് മടങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് നാട്ടിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന മുറക്ക് തിരിച്ചു പോകാമെന്നും അവരെ അറിയിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഒറീസയിലേക്ക് പതിനേഴ് സൈക്കിളുകളിലായി പോകാൻ ശ്രമിച്ച ഒരു സംഘം അതിഥി തൊഴിലാളികളെ പോലീസ് ഇടപെട്ട് തടയുകയും ക്യാമ്പുകളിലേക്ക് തിരികെ അയയ്ക്കുകയുമുണ്ടായി ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന മുറക്ക് അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കും പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസ് രൂപം നൽകിയ ടാസ്ക് ഫോഴ്സിൻ്റെ ചുമതല ദക്ഷിണ മേഖല ഐ ജി ഹർഷിത അത്തല്ലൂരിക്ക് നൽകി മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച ബാസ്ക് ഇൻ ദ മാസ്ക് എന്ന ക്യാമ്പയിൻ കൂടുതൽ പുതുമകളോടെ തുടരും ഇന്ന് സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത രണ്ടായിരത്തി മുപ്പത്താറ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാറൻ്റൈൻ ലംഘിച്ചതിന് പതിനാല് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗൾഫിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് നീറ്റ് ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകൾ എഴുതാനാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷ വിലക്കുള്ളതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടെത്തി പരീക്ഷ എഴുതൽ പ്രയാസമാകും കൂടുതൽ മലയാളികൾ ജീവിക്കുന്ന യു എയിലും ഇതര ഗൾഫ് രാജ്യങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ തുറന്ന് ഈ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കത്തുവഴി അഭ്യർത്ഥിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന കേരളീയരെ സഹായിക്കാൻ ഒരു ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി കെ എസ് എഫ് ഇ നടപ്പാക്കും ആദ്യ നാല് മാസത്തേക്ക് പലിശ നിരക്ക് മൂന്ന് ശതമാനമായിരിക്കും തുറന്ന് സാധാരണ നിരക്കിലുമായിരിക്കും പലിശ നോർക്ക ഐ ഡിയുള്ള ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന പ്രവാസി കേരളീയർക്കും ഇതേ വായ്പ ലഭിക്കുന്നതാണ് പ്രവാസി ചിട്ടിയിലെ അംഗങ്ങൾക്ക് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ഒന്നരലക്ഷം രൂപ വരെ വായ്പ നൽകും പതിനായിരം രൂപ വരെയുള്ള സ്വർണപ്പണയ വായ്പ നിലവിലുള്ള പലിശ നിരക്കിൽ നിന്നും ഒരു ശതമാനം കുറച്ച് എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ലഭ്യമാക്കും ചെറുകിട വ്യാപാരികൾക്ക് ഒരു ലക്ഷം രൂപ വരെ വായ്പ നൽകാനുള്ള പദ്ധതി കാലാവധി ഇരുപത്തിനാല് മാസം ഡെയിലി ഡിമിനിഷിംഗ് രീതിയിൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് പലിശ പതിനൊന്ന് ശതമാനം എഫ് ഡി ബാങ്ക് ഗ്യാരണ്ടി സ്വർണം എന്നിവ ജാമ്യം നൽകുന്നവർക്ക് പത്തേ പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ വ്യാപാരികൾക്ക് രണ്ട് വർഷം കാലാവധിയുള്ള ഗ്രൂപ്പ് വായ്പാ പദ്ധതി ഓരോ ഗ്രൂപ്പിലും ഇരുപത് പേർ വീതം മാത്രമാണ് ഉണ്ടാവുക എല്ലാ മാസവും നിശ്ചിത തുക എല്ലാവരും അടക്കണം നാല് മാസങ്ങൾക്ക് ശേഷം ആവശ്യക്കാർക്ക് ചിട്ടി വായ്പാ പദ്ധതി അതിൻ്റെ ഭാഗമായുള്ള തുക മുൻകൂറായി നൽകും നാല് മാസങ്ങൾക്ക് ശേഷം തുക കൈപ്പറ്റുന്ന അംഗങ്ങൾക്ക് നേരത്തെ എടുക്കുന്ന അംഗങ്ങളേക്കാൾ കൂടുതൽ തുക ലഭിക്കും കുടിശികക്കാർക്ക് ആശ്വാസമായി എല്ലാ റവന്യൂ റിക്കവറി നടപടികളും ജൂൺ മുപ്പത് വരെ നിർത്തിവെക്കും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണ ഇളവ് പദ്ധതികൾ ജൂൺ മുപ്പത് വരെ നീട്ടി പിഴപ്പലിശ ബാധകമായ എല്ലാ വായ്പാ പദ്ധതികളുടെയും രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിലെ തവണകൾക്ക് പിഴപ്പലിശ ഒഴിവാക്കി കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത മഴയുടെ അനുഭവം നാം മറക്കാനിടയില്ല ഒരു ദിവസത്തെ മഴ കൊച്ചി നഗരത്തെ തന്നെ വെള്ളക്കെട്ടിനടിയിലാക്കി സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ട് നടപ്പാക്കിയ ഓപ്പറേഷൻ ത്രൂ പദ്ധതി കൊച്ചിയെ വെള്ളക്കെട്ടിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു കൊച്ചിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമേകാൻ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ തുടരാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം ഇരുപത്തഞ്ച് കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകി രണ്ട് ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട പ്രവർത്തികൾക്കുള്ള പദ്ധതി രേഖ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കി വിവിധ സർക്കാർ ഏജൻസികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് നടപ്പാക്കാൻ തീരുമാനിച്ചത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിലെ മുപ്പത്തഞ്ച് പ്രവർത്തികൾ ആരംഭിച്ചു മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടത് കോവിഡ് പത്തൊൻപത് ലോക്ക്ഡൗൺ കാരണം അത് നീണ്ടുപോയി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തികൾ ഇപ്പോൾ പുനരാരംഭിച്ചു ഇരുപത്തിമൂന്ന് പ്രവർത്തികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണ സംവിധാനം അറിയിച്ചിരിക്കുന്നത് മെയ് മുപ്പത്തൊന്നിനുള്ളിൽ ഒന്നാംഘട്ട പ്രവർത്തികൾ പൂർത്തീകരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം ഘട്ടത്തിലെ പദ്ധതികൾക്കുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചിയിലെ ജനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ നിന്നും ശാശ്വത പരിഹാരമുണ്ടാകുന്ന തരത്തിൽ പദ്ധതി സമയബന്ധമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയപാതാ വികസനത്തിൻ്റെ തടസ്സം നീങ്ങുന്ന കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തലപ്പാടി ചെങ്കള റീച്ചിലെ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ച കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചത് അതിൻ്റെ തുടർച്ചയായി ചെങ്കള നീലേശ്വരം റീച്ചിൻ്റെ വികസനത്തിനും സ്റ്റാൻഡിംഗ് ഫിനാൻസ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചു മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ആറ് എട്ട് കിലോമീറ്റർ ദൂരം ആറ് വരിയാക്കി വികസിപ്പിക്കാനാണ് പദ്ധതി പദ്ധതിയുടെ മൊത്തം ചിലവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ആറ് എട്ട് കോടി രൂപയാണ് രണ്ടര വർഷം കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുദ്ദേശിക്കുന്നത് നാൽപ്പത് ദശാംശം ഏഴ് എട്ട് പൂജ്യം മൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടത് ജൂൺ ഒന്ന് മുതൽ സ്കൂൾ അധ്യാപകർക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ പരിശീലനം നൽകാനും കുട്ടികൾക്ക് വെർച്വൽ ക്ലാസ് നടത്താനും തീരുമാനിച്ചു തീരുമാനമെടുത്തിട്ടുണ്ട് എല്ലാ കേബിൾ ഡി ടി എച്ച് സേവനദാതാക്കളും വിക്ടേഴ്സ് ചാനലിനെ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയാലാണ് കുട്ടികൾക്ക് പൂർണ്ണതോതിൽ പ്രയോജനം ലഭിക്കുക കേന്ദ്രം പ്രഖ്യാപിച്ച സ്വയംപ്രഭാ പദ്ധതിയുടെ ഭാഗമായി വിക്ടേഴ്സിനെ ഡി ടി എച്ച് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവേദർക്ക് കത്തയച്ചിട്ടുണ്ട് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം പത്ത് ലക്ഷം രൂപയുടെ ഫേസ് ഷീൽഡ് കൈമാറി സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ നിന്ന് സഹകരണ വകുപ്പ് മുഖാന്തരം ലഭിച്ചത് നൂറ്റി അൻപത്തൊന്ന് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ നൂറ്റി പന്ത്രണ്ട് കോടി എഴുപത്തൊൻപത് ലക്ഷം രൂപ ആദ്യ ആദ്യഘടുവായും മുപ്പത്തൊൻപത് കോടി പതിനേഴ് ലക്ഷം രൂപ രണ്ടാം രണ്ടാംഘടുവായും കൈമാറി കോഴിക്കോട് അർബൻ സഹകരണ ബാങ്ക് രണ്ട് ഗഡുക്കളിലായി അൻപത് ലക്ഷം രൂപ കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരൻറ്റി ഫണ്ട് ബോർഡ് അൻപത് ലക്ഷം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ജീവനക്കാരുടെ വിഹിതം നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എൺപത് ബ്രില്യൻ സ്റ്റഡി സെൻ്റർ പാല മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വിളപ്പിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഫെഡറൽ ബാങ്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പത്തു ലക്ഷം രൂപ ഏലൂർ നഗരസഭ പത്ത് ലക്ഷം രൂപ കണ്ണിപ്പൊയിൽ ബാബു രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി മാഹി പള്ളൂരിലെ സി പി ഐ എം പ്രവർത്തകർ സ്വരൂപിച്ച രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മൂവാറ്റുപുഴ നഗരസഭ പത്ത് ലക്ഷം ഭിന്നശേഷിക്കാർഡ് സംഘടനയായ സി ഡബ്ല്യു എഫ് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാനായിരുന്ന ടി കെ പരീക്കുട്ടി ഹാജി സക്കാത്ത് വിഹിതത്തിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവനക്കാർ രണ്ട് ലക്ഷം രൂപ കുവൈറ്റിലെ മലയാളി കൂട്ടായ്മ സാന്ത്വനം കുവൈറ്റ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി അറുന്നൂറ്റിയേഴ് രൂപ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി എൻ കൃഷ്ണൻ നായർ ഒരു ലക്ഷം രൂപ ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പറയാനുള്ളത്